പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നഴ്സുമാരുടെ പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി ആയ ഹ്യൂമനൈസേഷൻ നഴ്സ് എന്ന് പറയുന്നതിലേക്കാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് ഓസ്ട്രേലിയ മാത്രമല്ല, എല്ലാ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ഉണ്ട്. ഈ നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അല്ലേ, നേഴ്സ് ടു ഡോക്ടർ ആകുന്ന വീഡിയോ, ഇത് തന്നെയാണ്. നമ്മൾ സാധാരണ ഫ്ലോറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൂടാതെ, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ധാരാളം ജോലി വേക്കൻസി ഉണ്ട്. സോ ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് ആണെങ്കിൽ നമ്മളൊരു ഇമ്മ്യൂണൈസേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് നേഴ്സുമാർക്ക് മാത്രമല്ല, അത്യാവശ്യം ഇഞ്ചക്ഷൻ അറിയാവുന്ന, ലൈസൻസ്ഡ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആംബുലൻസിലെ ആളുകൾക്ക്, പാരമെഡിക്സ്, അങ്ങനെയുള്ളവർക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ. ഈവൻ ആ ജനറൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള അവർ MBBS കഴിഞ്ഞ് ഫാമിലി ക്ലിനിക്കിൽ ഇരിക്കുന്നവർ, അവരും ഈ കോഴ്സ് ചെയ്തേ പറ്റൂ. അവർക്കും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണമെങ്കിൽ ഡോക്ടറാണെങ്കിൽ പോലും. സോ നമ്മൾ പറഞ്ഞു വരുന്നത് നേഴ്സുമാരുടെ പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയയിൽ. ഇതിന് പല യൂണിവേഴ്സിറ്റിയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് തോന്നിയത് സൗത്ത് ഓസ്ട്രേലിയയിലുള്ള അഡലൈഡ് യൂണിവേഴ്സിറ്റിയുടെ ഇമ്മ്യൂണൈസേഷൻ കോഴ്സാണ്. 20 weeks ആണ്. ആ 20 weeks നമ്മളത് മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈസി ആണോയെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണല്ലോ അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 20 weeks ഈ അവർ പറയുന്ന അത്ര മൊഡ്യൂൾ ചെയ്യണം. ഞാൻ എൻറോൾ ചെയ്യാനിരിക്കുകയാണ്, എനിക്ക് അടുത്ത മാസം കുറേ ആനുവൽ ലീവ് ഉണ്ട്, അപ്പോൾ ആ സമയത്ത് ഞാനിത് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണൈസേഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയ വൈഡ് ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. GP ക്ലിനിക്കിൽ നമുക്ക് എക്സ്ട്രാ ഇമ്മ്യൂണൈസേഷൻ നേഴ്സായിട്ട് വേണേൽ വർക്ക് ചെയ്യാം, സ്കൂളിലെ ഇമ്മ്യൂണൈസേഷൻ നേഴ്സായിട്ട്, പിന്നെ സ്കൂൾ നേഴ്സ് എന്ന് പറയുന്ന ജോലിയുണ്ട്, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലോ ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടെ ആവശ്യമുണ്ട്. പല സ്കൂളുകളും ചോദിക്കാറുണ്ട് ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന്. കാരണം അവിടെയൊക്കെ ചിലപ്പോൾ ഒരു ക്യാമ്പയിനൊക്കെ നടക്കാറുണ്ടേ ഇമ്മ്യൂണൈസേഷൻ്റെത്, അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു ഇതാണ്, ഇപ്പോൾ ആണെങ്കിൽ കോവിഡിൻ്റെ കാലമാണല്ലോ, അപ്പം COVID-19 വാക്സിനേഷന് ഭയങ്കരമായിട്ടും ക്യാമ്പയിൻ നടക്കുവാണല്ലോ. COVID-19 വാക്സിൻ കൊടുക്കണമെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ COVID-19 വാക്സിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പേ ഈസ് വെരി വെരി അട്രാക്റ്റീവ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഫ്ലോറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു $50 കിട്ടുന്നതെങ്കിൽ, ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ നേഴ്സായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് $56. അത് പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ കോൺട്രാക്റ്റിൽ എടുത്തിരിക്കുകയാണ് അല്ലെ, പെർമനൻ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ കാഷ്വൽസ് ആയിട്ടാണ് പോകുന്നത്, അതായത് വേക്കൻസി ഉള്ളപ്പോൾ അവർ വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സ്പോട്ടില്ല. ഇപ്പം ഒരു എംപ്ലോയർ തന്നെ അവരുടെ പല ക്യാമ്പസിലൊക്കെ നമ്മളെ ജോലിക്ക് വേണ്ടിയിട്ട് വിടാം. അങ്ങനെയുള്ള ആ കാഷ്വൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. നേഴ്സുമാരുടെ ശമ്പളത്തെപ്പറ്റി പറഞ്ഞപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പലതരത്തിലുള്ള പെർമനൻറ്റ് ഫുൾ ടൈം ആയിട്ടുള്ള നേഴ്സുമാർ, പിന്നെ ഏജൻസി വഴി പോകുന്നവർ, കാഷ്വൽ ബേസ്, അങ്ങനെ 3 തരത്തിലുള്ള ഡിഫറൻറ്റ് ഫീൽഡിലുള്ള നേഴ്സുമാരെ പറ്റിയുള്ള വീഡിയോ ഇട്ടിരുന്നു, അവരുടെ സാലറിയെ പറ്റി ഇട്ടിരുന്നല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ കാഷ്വൽസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ വിക്ടോറിയയിൽ $63 നമുക്ക് കിട്ടുന്നത്. നോർത്ത് നോക്കി എന്ത് ഹാൻസം പേ ആണെന്ന്. പിന്നെ ന്യൂ സൗത്ത് വെയിൽസ്, അതായത് സിഡ്നിയിലാണ്, അല്ലെങ്കിൽ ബ്രിസ്ബെയിൻ, ക്യൂൻസ്ലാൻഡിൻ്റെ ക്യാപിറ്റലായ ബ്രിസ്ബെയിനിലാണ് എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈവൻ ഒരു $5 കൂടെ എക്സ്ട്രാ ആണ്. സോ സാലറി വെച്ച് നോക്കുമ്പം വിക്ടോറിയയിലാണ് കുറച്ച് കുറവ്. പക്ഷേ കൂടുതൽ ഞാൻ പറയുകയാണ്, ലിവിങ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി മെൽബണിൽ ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് മെൽബണിൽ കുറച്ച് ശമ്പളം കുറവുള്ളത്. എനിവേ, ശമ്പളത്തെ കഴിഞ്ഞും ഉപരിയായിട്ട് ഈ ജോലിയുടെ ഹെവിനെസ് ആണ്, വളരെ ഒന്ന് കുത്തിവെക്കാനാണ്, എന്താണ് അല്ലേ പ്രശ്നം, വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. നമ്മളിപ്പം അഡൾട്ടിൻ്റെയൊക്കെ അഡ്മിറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാണല്ലോ വാസ്റ്റ് മജോറിറ്റിയും ഒരു 80s, 70s, 60s അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ളവരൊക്കെയാണ്, അവർക്കൊക്കെ അവരെയൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അല്ലാത്തവരൊക്കെ വെറും 24 hoursനുള്ളിൽ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന രോഗികളാണ്. സോ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള വാർഡിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ഹെവിയാണെന്നറിയാവോ വർക്ക്. നമുക്ക് 4 patientsയുള്ളൂ പറയുമ്പോൾ വളരെ ഈസിയാണ്. വാസ്റ്റ് മജോറിറ്റിയും അതുകൊണ്ട് ഈ COVID-19 വാക്സിനേഷൻ വന്നതുകൊണ്ടും ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് തന്നെ
സ്റ്റൈഫൻഡ് കൊടുത്ത് സ്കോളർഷിപ്പ് കൊടുത്ത് ഒരുപാട് പേരെ ഇപ്പം ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ വാർഡിലേക്കും ഓഫർ ലെറ്റർ വന്നിരുന്നു, എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻറോൾ ചെയ്യണമെന്നും പറഞ്ഞ് സ്റ്റഡി ലീവ് കിട്ടുമായിരുന്നു. ഈ 20 weeks കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സ് വെറും 5-6 മൊഡ്യൂൾ മാത്രം നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു വെക്കുന്നു. ഓൺലൈനാണ്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് കിട്ടുകയും ചെയ്യും. സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ എല്ലാ ഓസ്ട്രേലിയ വൈഡ് വാലിഡ് ആണ് താനും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ റീഫണ്ടാണ്, നമ്മുടെ കോഴ്സ് ഫീ റീഫണ്ടായിരുന്നു, പിന്നെ അതോടൊപ്പം ഇത് പഠിക്കാനായിട്ട് സ്റ്റഡി ലീവും തരുമായിരുന്നു. അങ്ങനെയും കുറേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എംപ്ലോയർ തന്നെത്താനെ. സോ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, അവരുടെ വഴി പോയില്ലെങ്കിലും വെറും $250 കൊടുത്താൽ ഓസ്ട്രേലിയയിൽ ആർക്ക് ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് ആകാവുന്നതാണ്. ഓസ്ട്രേലിയയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും അതുകൊണ്ട് അതൊന്ന് കോപ്പി ചെയ്യുക. പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ ഈ കോൾഡ് ചെയിൻ വാക്സിൻ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ, വാക്സിൻ്റെ സ്കെഡ്യൂള്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഓസ്ട്രേലിയൻ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ഉണ്ടല്ലോ, അവിടെ നമ്മളുടെ പ്രൊവൈഡർ നമ്പർ, നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ നമ്പരും കൂടെ നമ്മൾ എൻറോൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പം മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾക്ക് ഇത് വാക്സിൻ കൊടുക്കാനുള്ള അവകാശമുള്ളൂ. നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയും കൂടെ എൻറോൾ ചെയ്തിരിക്കണം. അതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി. അപ്പം ഇമ്മ്യൂണൈസേഷൻ നേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് എന്ന് നിങ്ങൾ ഇന്ത്യയിൽ നിന്നോ അല്ലെ എവിടെ നിന്നാണെങ്കിലും ചേക്കാറാനിരിക്കുന്നവരെ, ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവരുടെ ആയിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഫ്ലോർ നേഴ്സായിട്ട് തന്നെ തുടരണമെന്നില്ല. കാലെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇമ്മ്യൂണൈസേഷൻ നേഴ്സായിട്ട് വേണേൽ ചെയ്യാം. കൂടുതൽ സ്റ്റുഡിയസ് ആയിട്ടുള്ളവർക്ക് നേഴ്സ് പ്രാക്ടീഷണർ അപ്പോൾ അങ്ങനെയും ചെയ്യാം. അടുത്ത വീഡിയോ ഇതുപോലെ നേഴ്സുമാരുടെ വേറൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ആയിരിക്കും. വീട്ടിൽ ആരെങ്കിലുമൊക്കെ നേഴ്സുമാരുള്ളവരൊക്കെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതലും ഒരു എന്നാ പറയുന്ന ഹെൽത്ത് കെയർ വ്ളോഗായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം ചാനൽ അല്ലേ. എന്നാലും ഞാൻ അല്ലാത്ത വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം പിന്നെ കാണാം പുതിയ വീഡിയോയുമായിട്ട്. ഇമ്മ്യൂണൈസേഷൻ നേഴ്സിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാനില്ല. പ്രൊമോട്ട് ചെയ്യുക. അപ്പം പിന്നെ കാണാം. ബൈ ബൈ.